ഞാനിത് മോൾക്ക് തരികയാണ്. സാധാരണ ഈ ലൈബ്രറിയിന്ന് ഒരു ബുക്ക് പോലും ഞാൻ ആർക്കും കൊടുക്കാറില്ല. കൊടുത്താൽ തന്നെ ഞാനത് കൃത്യമായിട്ട് തിരിച്ചു വാങ്ങും. അത് മോക്കറിയാലോ. എന്നാ ഈ നോവല് മോൾക്കുള്ള എന്റെ സമ്മാനമാ. ഇതെനിക്ക് മടക്കിത്തരണ്ട. ഞാനും ഈ നോവൽ നെഞ്ചോട് ചേർക്കുന്നു. എനിക്ക് ആദ്യമായി അമ്മ തന്ന സമ്മാനമോ? ഞാനൊരിക്കലും വായിക്കാത്ത അമ്മയുടെ സൃഷ്ടി. ഇത് ഞാൻ എഴുതിയതാണെങ്കിലും വായിച്ചിട്ട് ഇടയ്ക്കൊക്കെ ഞാൻ കരയാറുണ്ട്. അത്രത്തോളം മോൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല. ഈ നോവലിൽ എൻ്റെ അച്ഛനുള്ളതുകൊണ്ട് ആ ഓർമ്മ വരും. പിന്നെ ഞാൻ ഒരുപാട് കരയും. ഇതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ ഇൻസിഡൻറ്റും ഞാൻ അനുഭവിച്ചതാ. അമ്മ അനുഭവിച്ച അതേ ഫീലിങ്സോടെ എനിക്കിത് വായിക്കാൻ കഴിയും. അന്ന് നടന്നതൊക്കെ എനിക്ക് കാണാൻ കഴിയും. ഇതിലെ ഓരോ വരികൾ വായിക്കുമ്പോഴും ഞാൻ അറിയാതെ തന്നെ ആ കാലഘട്ടത്തിലേക്ക് പൊയ്ക്കോളും. വായിച്ചിട്ട് അഭിപ്രായം പറയ. ശരി, ഈ നോവലും ഇന്നത്തെ ദിവസം പോലെ തന്നെയാവട്ടെ. ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നായി തീരട്ടെ. അമ്മ തന്നതാണോ? അതെ, എന്റെ അമ്മ എനിക്ക് തന്ന ആദ്യത്തെ സമ്മാനം. ഇത് തിരിച്ചു കൊടുക്കണ്ട, ഇന്നും എന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. മോള് അമ്മയുമായിട്ട് കൂടുമ്പോ എല്ലാം മറക്കുകയാണല്ലോ. മോളുടെ സന്തോഷം കാണുന്ന പപ്പയ്ക്ക് അതൊക്കെ അവഗണിക്കാം. എങ്കിലും അവധി ദിവസങ്ങളിൽ നമ്മുടെ പുറത്തേക്കുള്ള ചുറ്റലൊക്കെ അവസാനിപ്പിച്ചപ്പോ പപ്പയ്ക്ക് ആകെ ഒരു വിരസത. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടോ പപ്പ? മോള് ചെയ്യുന്നതൊക്കെ ശരികള് മാത്രമാ. ഇത്രയും നാളും അകന്നു നിന്ന അമ്മ നിരപരാധിയാണെന്ന് അറിഞ്ഞ ശേഷം ഒരു മകൾക്കുണ്ടാവുന്ന അവരോടുള്ള സ്നേഹം, അവരുമായി ഇഴുകിച്ചേരാനുള്ള ആവേശം, ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഓരോ മനുഷ്യരിലും ചില സ്വാർത്ഥതകളുണ്ട്. ഇത്രയും കാലം എല്ലാം നഷ്ടപ്പെടുത്തിയിട്ട് മോൾക്കായി ജീവിച്ചതിന്റെ സ്വാർത്ഥതയായിരിക്കാം എനിക്ക്. അങ്ങനൊന്നും ഒരിക്കലും ചിന്തിക്കരുത് പപ്പ. എല്ലാ ജീവജാലങ്ങളിലും പൊതുവായിട്ടൊരു സ്വഭാവമുണ്ട്. അച്ഛനമ്മമാര് മക്കളെ ചിറകിലൊളിപ്പിച്ച് വളർത്തും. അവര് പറക്കം മുറ്റുമ്പോ സ്വാർത്ഥരായാൽ ആ അച്ഛനും അമ്മയും പിന്നെ ഓർഫണേജിൽ തേടി പോകേണ്ടി വരും. മോളും നീരജയൊക്കെ എഴുതുന്ന കഥകളിലും ഉണ്ട് ഇതുപോലുള്ള സാഹചര്യങ്ങൾ. ഒരു കഥാപാത്രത്തിന്റെ തുടക്കം വായനക്കാരിലേക്ക് ഇറങ്ങിച്ചെന്നൊന്നും വരില്ല. എന്നാൽ അതിന് ചിറക് മുളയ്ക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്ത് പിന്നെ ആ കഥാപാത്രം എന്നും എല്ലാ ലക്കവും നോവലിൽ വരണമെന്ന് വായനക്കാർ പ്രതീക്ഷിക്കും. അതിനെ വേണമെങ്കിൽ
നമ്മുടെ ജീവിതമായിട്ട് താരതമ്യം ചെയ്യാം. മോളെഴുതുന്ന നായകനും നായികയും നന്ദികേട് കാണിക്കാൻ പാടില്ല എന്ന് വായനക്കാർ കരുതും. അതുപോലെ തന്നെയാണ് ജീവിതത്തിലും. എനിക്ക് വളർച്ചയെത്തി ഇനി സ്വയം നിൽക്കാമെന്ന തോന്നലുണ്ടാവുമ്പോഴാ, ഞാൻ മസ്റ്റാണെന്നുള്ള തോന്നലുണ്ടാവുമ്പോഴാ നന്ദികേട് ചെറിയ തോതിൽ മുളപൊട്ടാൻ തുടങ്ങുന്നത്. ഇതൊക്കെ എന്തിനാ എന്നോട് സംസാരിക്കുന്നത്? ഞാൻ ആൾക്കാരുടെ പൊതുവായിട്ടുള്ള കാര്യം പറഞ്ഞതാ. മോളൊരിക്കലും ആ ഗണത്തിൽപ്പെട്ട ആളല്ല എന്ന് എനിക്കറിയാം. എങ്കിലും ഒരു ഭയം, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒരു ഓർമ്മപ്പെടുത്തല്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. മോള് അമ്മയ്ക്കൊപ്പം തന്നെ പരമാവധി സമയം ചെലവഴിക്കണം. 10-25 കൊല്ലം എന്നെ മാത്രം കണ്ട് ജീവിച്ചതാ. ശരിക്കു പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞ് ഭർത്താവും കുട്ടികളൊക്കെ ആയിട്ട് ജീവിക്കേണ്ട സമയം കഴിഞ്ഞു. അങ്ങനെയായിരുന്നെങ്കിലോ അപ്പൊ എനിക്ക് മോളെ എപ്പോഴും കാണാൻ പറ്റുമായിരുന്നു. എന്നാ പിന്നെ ഇങ്ങനെ ഒന്ന് സംസാരിക്കരുത്. ഇന്ന് ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ പോയത് ഞാനായിരുന്നു. കൂടുതലും പാചകം ചെയ്തത് പിന്നെ അവർക്കൊപ്പം ഇരുന്ന് കഴിച്ചില്ലെങ്കിൽ അത് പരാതിയാവും. അതുകൊണ്ടാ ഇന്നൊരു ദിവസം പപ്പയ്ക്കൊപ്പം ഇരിക്കാതിരുന്നത്. മോളുണ്ടാക്കിയ കറികള് എനിക്കും കിട്ടിയല്ലോ. പപ്പയ്ക്കെന്താ ആ സമയത്ത് അങ്ങോട്ടൊന്ന് വന്നാല്? ഏയ്, അത് ശരിയല്ല മോളെ. മഹാദേവൻ സാറും അപർണയൊക്കെ മാറി നിന്നത് മോളും മോളുടെ അമ്മയും തമ്മിലുള്ള നല്ല നിമിഷങ്ങൾക്ക് വേണ്ടിയാ. ആ സമയത്ത് ഞാനൊരു കട്ടുറുമ്പാവുന്നത് ശരിയല്ല. ആ പിന്നെ ഒരുപാട് സമയം മോളുടെ മൊബൈൽ ഇറങ്ങിയിരുന്നുണ്ടായിരുന്നു. മോള് ഫോൺ എടുക്കാതെ പോയത്. എടുത്തു നോക്കിയപ്പോ അമ്പാടിയെ വിളിച്ച, അയാളെ തിരിച്ചൊന്ന് വിളിച്ചേക്ക്. ഹലോ, ഞാൻ വിളിച്ചിരുന്നു. മൊബൈൽ എന്റെ കയ്യിലില്ലായിരുന്നു. കയ്യിലിരുന്ന മൊബൈല് പറന്നുപോയോ? അല്ല, ജനാല വഴി ചാടിപ്പോയി. ഓഹോ, ചാട്ടോ ഇത്തിരി കൂടുതലാ. ആ, ഇതുപോലുള്ള ഫയൽമാൻമാരുടെ മുമ്പിലേ ചാട്ട ഇത്തിരി നല്ലതാ. ശരിക്കും എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ 24 മണിക്കൂറും മൊബൈല് കൈ കാണുമല്ലോ. ഇന്ന് എന്റെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ദിവസമായിരുന്നു. എന്താ, ടീച്ചറിന്റെ മാരേജ് ഫിക്സ് ചെയ്തോ? ഹാ, അങ്ങനെ ഒരുത്തന്റെ മുമ്പിലും ഞാൻ അടിയറ വെക്കില്ല എന്റെ ജീവിതം. അയ്യോ, കെട്ടുകഴിഞ്ഞ വാളും പരിചയം വെച്ച് കീഴടങ്ങുന്നത് കെട്ടിക്കൊണ്ടു പോകുന്ന പയ്യനായിരിക്കും. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും റെഡ് ബെൽറ്റും എടുത്ത ഒരുത്തനെ കെട്ടാവും, അല്ലെങ്കിൽ പണിവാളും. എന്നുവെച്ചാ ഏത് വഴിക്കാണ് ആക്രമണം വരുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അത് തന്നെയാ, ആവണശ്ശേരിയിലെ പയ്യൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ പറ്റിയും എനിക്ക് പറയാനുള്ളത്. നാട്ടുകാരുടെ എല്ലാം കേസ് ഏറ്റെടുക്കുന്നതുകൊണ്ട് ശത്രുക്കൾ ഒരുപാടാ. തല്ല് ഏത് വഴിക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. സത്യത്തിൽ എന്താ പറ്റിയത്? ഞാൻ എന്റെ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു എഴുത്തുകാരിയുണ്ട്. ഓ, നീരജ മഹാദേവൻ. ആ അമ്മയുമൊത്ത് കുറച്ച് സമയം ചിലവഴിക്കാൻ പറ്റി. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു, ഒന്നിച്ച് പാചകം ചെയ്തു, ഒന്നിച്ചിരുന്നുണ്ടു. അവസാനം യാത്ര പറയുന്നതിന് മുൻപ് എനിക്ക് ആ അമ്മ ഒരു നോവലും തന്നു. ആ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവല് ഹൃദയം. ആ, ഹൃദയത്തിന് കട്ടിയുള്ളവര് അത് വായിക്കുന്നത് നല്ലതാ. അമ്പാടി അത് വായിച്ചിട്ടുണ്ടോ? എവിടുന്ന്? ഞാൻ ഈ പൈങ്കിളി സാഹിത്യമൊന്നും വായിക്കാറില്ല. ദേ, എന്നെ എന്ത് വേണേലും പറഞ്ഞു, എന്റെ അമ്മയുടെ എഴുത്തിനെ വിമർശിച്ചാലുണ്ടല്ലോ. അമ്മ അമ്മ എന്ന് പറയുന്നുണ്ടല്ലോ, മാഡം മാറിയപ്പോ അമ്മയായോ? ആ, എനിക്കിപ്പോ മാഡം എന്റെ അമ്മയായിട്ട് തോന്നുക. എന്റെ ഹൃദയത്തിലുള്ള ആ അമ്മ എനിക്കൊരു ഹൃദയം കൂടി തന്നു. അതെന്റെ കയ്യിലുണ്ടിപ്പോ. ഒരു നിമിഷം കേട്ടോ. ആ,
വരുന്നുണ്ട്, നോക്ക്. കണ്ടു. എങ്ങനെയുണ്ട്? പുറം പേജും ടൈറ്റിലും കണ്ടിട്ട് എന്ത് പറയാനാ? ഈ നോവല് ബുക്ക് സ്റ്റോളിലുണ്ടാവും. വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി വായിക്കണം. എന്തായാലും ഇത് ഞാൻ തരില്ല. ഇതെന്റെ അമ്മ എനിക്ക് തന്ന സമ്മാനമാ. ഓ, പറയുന്നത് കേട്ട തോന്നും സ്വന്തം അമ്മയാണെന്ന്. ഹലോ, ഹലോ, ഞാൻ വെക്കുക, പിന്നെ സംസാരിക്കാം. എന്താ ആലോചിച്ചോണ്ട് കിടക്കുന്നേ? ഒന്നുമില്ലമ്മേ. സമുദ്ര വിളിച്ചിരുന്നു. എന്തിനാ വിളിച്ചേ? ഓ, വെറുതെ. നിന്റെ കാര്യങ്ങളൊക്കെ അറിയാൻ. പെണ്ണിനെ 20 ആയി. ഓഹോ, അപ്പൊ അടുത്ത വർഷം 21 ആവുമല്ലോ. നിന്റെ തമാശയൊന്നും എനിക്ക് കേൾക്കണ്ട. മൊറപ്പെണ്ണ, കുട്ടിക്കാലം മുതലേ സച്ചിക്ക് നിന്നെ വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാ പെണ്ണിന് അനാവശ്യ ആഗ്രഹങ്ങളൊക്കെ കൊടുത്തത്. പെൺകുട്ടികളെ എങ്ങനെ മോഹിപ്പിക്കാൻ പാടില്ല മോനെ. ഞാൻ മോഹിപ്പിച്ചോ? ഞാൻ അവളോട് അവൾക്ക് ഇഷ്ടം തോന്നുന്ന രീതിയിൽ പെരുമാറിയിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അമ്മ ഇതിലേക്ക് വരാനാ കല്യാണക്കാരി എടുത്തിടുന്നതെന്ന് എനിക്കറിയാം. അറിയാവുന്ന കൊച്ചല്ലേടാ, അമ്മാവന്റെ മോളല്ലേ. അങ്ങനെ അടുത്ത ബന്ധത്തിൽ നിന്നൊന്നും കല്യാണം പാടില്ലമ്മേ. നമ്മളുമായിട്ട് ഒരു പരിചയമില്ലാത്ത, യാദൃച്ഛികമായി കണ്ടുമുട്ടുന്ന ഒരു പെണ്ണ് വേണം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ. അങ്ങനെ ഒരു പെണ്ണാണോ ഇപ്പൊ നിന്റെ മനസ്സിലുള്ളത്? എന്റെ മനസ്സിൽ ആരുമില്ല. ദേ, നീ രണ്ടും കൂടി പറയരുത്. ടോണി ശങ്കറിന് പറയുന്നതൊക്കെ ശരിയാ. നീ ഏത് നേരവും ആരെ കുറിച്ചോ ഓർക്കുന്നുണ്ട്. എന്റെ ഓർമ്മയിൽ ഇപ്പൊ ഒരാളേ ഉള്ളൂ, ഒരു പെണ്ണേ ഉള്ളൂ, അതെന്റെ അമ്മ മാത്രം. ഇനി നിനക്ക് എന്നെ കൊണ്ടുള്ള ശല്യം കൂടി വരത്തേ ഉള്ളൂ ഈ രീതിയിൽ നീ മുന്നോട്ട് പോയാൽ. അവൾ ഇങ്ങോട്ടെങ്ങാനും മറ്റോ വരുമെന്ന് പറഞ്ഞോ ആ സമുദ്ര? അത് പറയേണ്ട കാര്യമില്ലല്ലോ. അവൾക്ക് തോന്നുമ്പോ അവൾ ഇങ്ങോട്ട് പാഞ്ഞെത്തും. എല്ലാ വീട്ടിലും ഇതുപോലൊരു മുറപ്പെണ്ണ് കാണും. ഞങ്ങൾ ആണുങ്ങൾക്ക് വിവാഹപ്രായം എത്തുമ്പോ തടസ്സം ഉണ്ടാക്കാൻ. അവളെ കെട്ടിച്ചു വിടാനേ സച്ചിക്ക് വലിയ പാടൊന്നുമില്ല. ഇഷ്ടം പോലെ കൊടുക്കാനുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് സഹായം ഉണ്ടാകും. പക്ഷേ അവർക്കും അറിയാവുന്ന ഒരു പയ്യനെയാ വേണ്ടത്. രാഷ്ട്രീയത്തിലെ കറുത്ത കുതിരയ സച്ചിദാനന്ദൻ എന്ന എന്റെ അമ്മാവൻ. അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ആവാനോ മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കാനോ കഴിവുള്ള ആളാ. അങ്ങനെയുള്ള ആൾക്ക് ഒരു പയ്യനെ കിട്ടാനാണോ പാട്? അവന്റെ കാര്യം വിട്. സമുദ്രമോൾക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാ, അവള് നിന്നെ മനസ്സിൽ കൊണ്ടു നടക്കുക. ആ നേരത്ത നീ വേറൊരുത്തിയെ ഉള്ളിലിട്ടോണ്ട് നടക്കുന്നത്. തൽക്കാലം എന്റെ ഉള്ളിൽ ആരുമില്ല. ഞാൻ ധരിക്കാൻ പോകുന്ന കാക്കി മാത്രമേ ഉള്ളൂ. അതിനെ സ്വപ്നം കണ്ട് ഉറങ്ങുന്നു, ഉണരുന്നു. ആ ആഗ്രഹം നടന്നു കഴിഞ്ഞിട്ട് അടുത്തതിനെ പറ്റി ചിന്തിക്കാം. എന്റെ ഈ ജന്മം ഇങ്ങനെ പൊകഞ്ഞു പോകുമെന്നാ തോന്നുന്നത്. നിന്റെ അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ നീ ഇപ്പൊ ഒരു ഭർത്താവായനെ. ഒരിക്കലുമില്ല. അച്ഛൻ ഒരു മകനെ തരാനുള്ള സ്നേഹം തരും. പക്ഷേ മകനെ ഒന്നും അടിച്ചേൽപ്പിക്കില്ല. അമ്മയുടെ അടുത്ത് പോലും ഇന്നേ വരെ അച്ഛൻ നിർബന്ധിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കുറെ കാലം മേജർ അർജുനന്റെ ഭാര്യയായിരുന്ന അമ്മ അതുകൊണ്ട് തന്നെ ഈ ബാലിശമായ ചിന്തകളൊക്കെ വെടിഞ്ഞിട്ട് എന്നെ ഒന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ അനുവദിക്കണമെന്നാ എന്റെ ഒരു അപേക്ഷ. ഓ, നിന്നെ ഞാൻ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. ഒന്നുകിൽ സമുദ്ര അല്ലെങ്കിൽ മറ്റൊരു പെൺകുട്ടി.
രണ്ടിലൊന്ന് ഉടനെ നടന്നേ പറ്റൂ. എത്ര നേരായി ഇതെന്താ കരിക്കിനെ പല്ലി ഏൽപ്പിക്കണം? എന്നാ പിന്നെ നീ വന്നെങ്കിൽ ജയ്. ഒരച്ചൊരച്ച് ഇങ്ങോട്ട് മാറ് പതുക്കെ. വലിയ ജയനാന്ന് പറഞ്ഞ നടപ്പ്. കണ്ട ചേച്ചിക്ക് കേൾവി കൂടുതല, ഒച്ചഴിഞ്ഞാലും അറിയും, അറിഞ്ഞ അറിയിക്കുകയും ചെയ്യും. ഇത് വിളിച്ചേ ഐശ്വര്യായിട്ട് കുടിച്ചോ, അടിച്ചോടാ കുഞ്ഞു തുടങ്ങിക്കോ. എനിക്കിത് വലിയ ബുദ്ധിമുട്ടാ. എടാ ഒരു മിലിറ്ററിക്കാരന്റെ മകൻ, അതും ഒരു മേജറിന്റെ മകൻ, ഇതിനോട് ഇത്രയും വെറുപ്പ് കാണിക്കുന്നത് നല്ല കാര്യമല്ല. ഒന്നര പെഗ്, അതിൽ കൂടുതൽ ഞാനില്ല. ഒന്നരയും വേണ്ട, ഒന്നു മതി ലെവലാവാൻ. ഞാനില്ല, മാമൻ കുടിക്ക. ഇനി ഇത്രയേ ഉള്ളൂ, കുടിക്കടാ. നിന്നെ ഇതെനിക്ക് പറ്റിയ സാധനമാണെന്ന് തോന്നുന്നില്ല. കരിക്കും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് എന്താ ഇങ്ങനെ വെറുതെ ആണുങ്ങളുടെ വില കളയുവോ? മദ്യം കഴിക്കുന്നതും കഴിച്ചിട്ട് ഫിറ്റാകാതിരിക്കുന്നതും അല്ല ആണത്തം. ഇതിനോട് ആർത്തി തോന്നാതെ മാറി നിൽക്കുന്നതാ. ഇങ്ങനെ വേണ്ട വേണ്ട എന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഇപ്പൊ നിന്റെ ജീവിതത്തിലേക്ക് വന്നോണ്ടിരിക്ക. എന്നുവെച്ചാ ഇക്കിളിപ്പെടുത്തുന്ന ചില ഓർമ്മകൾ നിനക്കിപ്പോഴും ഉണ്ടല്ലോ. എന്റെ കുഞ്ഞെ, ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ധൈര്യത്തിന് ഇത് അങ്ങോട്ട് പിടിപ്പിച്ചിട്ട് നേരെ മൊബൈൽ എടുത്ത് അവളോട് പറയാനുള്ള എല്ലാം അങ്ങ് പറയണം. ഒരു പെണ്ണിനോട് സംസാരിക്കാൻ എനിക്ക് മദ്യത്തിന്റെ സഹായമൊന്നും വേണ്ട. അതിനെ ഞാൻ കണ്ണിക്കുക. എടാ, നമുക്ക് എവറസ്റ്റ് കീഴടക്കാം. ഇഷ്ടപ്പെട്ട പെണ്ണിനോട് ഇഷ്ടമാണെന്ന് പറയാൻ അതിനേക്കാളും പാടാടാ. സ്നേഹം മനസ്സിൽ വെച്ച് പുഴുങ്ങിക്കൊണ്ട് നടക്കുന്നവരാ നമ്മൾ ആണുങ്ങൾ മുഴുവനും. മിക്കവാറും ഒന്ന് പുഴുങ്ങും. ഞാൻ പോട്ടെ, നിങ്ങളെല്ലാം തീർത്തിട്ട് വന്നാ മതി. എടാ, കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട, നിക്കട, ഒരു രസമല്ലേ. ആ, ഇനി നിന്നാലേ രസം കൂടും. രണ്ടെണ്ണം അടിച്ചില്ല, അതിനു മുമ്പ് അവൻ ആടി ആടി പോയത് കണ്ടോ? കപ്പാസിറ്റി ഇല്ലാത്തവൻ. പിടിച്ചോണം, കുപ്പി താഴെ പോലെ. കണ്ട, ഇങ്ങനെ വേണം, അല്ലാതെ പിള്ളേരെ പല്ലി തേപ്പിക്കുന്ന പോലല്ല. ചൊരച്ച് 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 ഊഹൂ, രടി അടിക്കണം. ചുമ്മാ തിരി കളവാ, ഇന്ന് മുറിക്കട്ടെ. പെണ്ണ് കെട്ടാത്ത കിളവനും പിള്ളേരുടെ കൂടെ കൂടിയിരിക്കാം.